ഒരൊറ്റ ഹദീസും അതിൽ ദുർബലമായതില്ല എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ട് അതുപോലും വായിച്ചു നോക്കാതെയാണ് ഹദീസിനെ നിഷേധിക്കുന്നത്. എന്തുമാത്രം ഗൗരവമാണ് എന്റെ സഹോദരന്മാരെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസിനെ നിരാകരിക്കുന്ന മുഅ്തസിലത്തിന്റെ അതേ വാദം ഏറ്റുപറയുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. എന്നാലോ അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു, ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇവരുടെ തന്നെ നേതാവ് എന്താ പറഞ്ഞത്, അതുപോലും ഇദ്ദേഹം പരിശോധിച്ചിട്ടില്ല എന്നതല്ലേ വസ്തുത. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്താ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകന് ബാധിച്ച സിഹ്റിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ അഅ്‌ലാ മൗദൂദി നിരാകരിച്ചിട്ടുണ്ടോ, അത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണമല്ലോ. നിങ്ങളൊന്ന് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചുവല്ലോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖിലെ വമിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുന്ന ആ ആയത്തിന്റെ വിശദീകരണം, ആ ആയത്തിനെ എങ്ങനെയാണ് വിശദീകരിച്ചത് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ. എന്താ വമിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂറത്തുൽ ഫലഖിലെ കെട്ടുകളിൽ ഊതുന്നവരുടെ ദ്രോഹത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആയത്തിനെ സംബന്ധിച്ച് അബുൽ അഅ്‌ലാ മൗദൂദി എഴുതുകയാണ് കേട്ടോ. ഇവരുടെ തഫ്ഹീമുൽ ഖുർആനിന്റെ 6-ാം വാല്യം പേജ് 489-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. കെട്ടിൽ ഊതുക എന്നതുകൊണ്ട് ഏതാണ്ടെല്ലാ മുഫസ്സിറുകളുടെയും വീക്ഷണത്തിൽ ആ വിചാരത്തിന്റെ ഉൽപ്രേക്ഷയാകുന്നു. അഭിചാരം എന്ന് പറഞ്ഞാൽ സിഹിർ മാരണം. ആഭിചാരകർ ചരടിലോ കുരുക്കിട്ട നൂലിലോ ഊതുക സാധാരണമാണല്ലോ. മൗദൂദിയാണ് എഴുതുന്നത്. അപ്പോൾ സൂക്തത്തിന്റെ വിവക്ഷ ഇങ്ങനെയാകുന്നു. അബിൻ ഷെഡിൻ നഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറയുന്ന സൂക്തത്തിന്റെ വിവക്ഷ ഇങ്ങനെയാകുന്നു. എന്താണ്? ആഭിചാരകരിൽ നിന്ന് അല്ലെങ്കിൽ ആഭിചാരക്രിയകളിൽ നിന്ന് ഞാൻ പ്രഭാതോദയത്തിന്റെ നാഥനിൽ ശരണം തേടുന്നു. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആരോ ആഭിചാരം ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മുഅവ്വദതൈനി ഓതാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു എന്ന നിവേദനം ഈ വ്യാഖ്യാനത്തെ ബലപ്പെടുത്തുന്നുണ്ട്. എന്താ സഹോദരന്മാരെ നിങ്ങൾക്ക് മനസ്സിലായത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ, സ്ഥാപക നേതാവ് തന്നെ അംഗീകരിക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ബാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹ്ർ ബാധിച്ചപ്പോഴാണ് ഈ വചനം തന്നെ അവതരിച്ചത്. അമിൻ ഷർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടെല്ലാ മുഫസ്സിറുകളും അവിടുന്ന് വിശദീകരിച്ചത് അത് സിഹ്ർ ചെയ്യുന്ന ആളുകളുടെ ദ്രോഹത്തിൽ നിന്ന് കാവലിനെ ചോദിക്കണം എന്നതാണ് എന്ന് മൗദൂദി തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് സഹോദരന്മാരെ, സിഹ്റിനെ നിരാകരിക്കാൻ സിഹിറിനെ നിഷേധിക്കാൻ യാതൊരു വകുപ്പുമില്ലെന്ന് എന്റെ സഹോദരന്മാർ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നോക്കൂ, നിങ്ങൾ സാധാരണ സിഹിറിനെ നിഷേധിക്കുന്ന ആളുകൾ പറയാറുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന് മരണം ചെയ്തു, മരണം ബാധിച്ചവനാണ് എന്ന് മക്കാ മുഷിരിക്കിന്റെ വാദമാണല്ലോ. അതുകൊണ്ട് ആ വാദം അംഗീകരിക്കുമ്പോൾ മുഷിരിക്കിന്റെ വാദമാണല്ലോ അംഗീകരിക്കുന്നത്, മുഷിരിക്കിന്റെ വാദമാണല്ലോ സത്യത്തിൽ നമ്മൾ അംഗീകരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് പ്രവാചക പദവിക്ക് അവിടുത്തെ നുബുവത്തിന് കോട്ടം സംഭവിക്കുന്ന യാതൊന്നും സിഹ്ർ ബാധിച്ചിട്ട് അവിടുത്തെ ശരീരത്തിനോ അവിടുത്തെ ബുദ്ധിക്കോ ആ രൂപത്തിൽ പ്രവാചകത്വത്തിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം അവിടുന്ന് ശാരീരികമായി മുറിവേറ്റിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഉഹുദിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ കാണാം, ഉഹുദിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ ഉഹുദിൽ കുതിരപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വീണിട്ടുണ്ട്, ശാരീരികമായി മുറിവേറ്റിയിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ധാരാളം സന്ദർഭങ്ങളിൽ അവിടുത്തേക്ക് ശാരീരികമായി അസ്വസ്ഥതകൾ ബാധിച്ചിട്ടുണ്ട്. ഖൈബറിലെ ചരിത്രം നമുക്കറിയാമല്ലോ. ഖൈബറിലെ ജൂതപ്പെണ്ണ് അള്ളാഹുവിന്റെ റസൂലിനെ സൽക്കരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൽക്കരിച്ചു. എങ്ങനെയാ സൽക്കരിച്ചത്? മാംസത്തിൽ വിഷം വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ സൽക്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബി
ആദ്യം ഭക്ഷണം കഴിച്ചു, അവിടുന്നതാ മരിച്ചു വീഴുന്നു ആ സഹാബി വര്യൻ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് മാംസ കഷ്ണം വായിലിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അസ്വസ്ഥത, മരിക്കുന്ന നേരത്ത് ഇറക്കാതെ പോലും മരിക്കുന്ന നേരത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിന്റെ അസ്വസ്ഥതയുണ്ടായിട്ടുണ്ടെന്ന് ഐഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് മരണ നേരത്ത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ശരീരത്തിന് ശാരീരികമായ രോഗം അനുഭവപ്പെട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതൊന്നും അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ ബാധിച്ചിട്ടില്ല. ഇതൊന്നും അദ്ദേഹത്തിന്റെ നുബൂവത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സിഹ്ർ മൂലവും ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതുമൂലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് കോട്ടം സംഭവിക്കുന്നില്ല. ഉഹ്ദ് യുദ്ധത്തിൽ ശാരീരികമായി മുറിവേറ്റു എങ്കിൽ, അതുപോലെ തന്നെ മറ്റു അസ്വസ്ഥതകൾ ശരീരത്തിന് ഉണ്ടായെങ്കിൽ സിഹർ മൂലവും ശാരീരികമായ അസ്വസ്ഥതയുണ്ടായി എന്ന് പറയുന്നതിൽ എന്താണ് സഹോദരന്മാരെ അതിനെ വിമർശിക്കാനുള്ളത്? അതുകൊണ്ട് നബിയുടെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ വഹീനെ അത് ബാധിച്ചിട്ടില്ല. അള്ളാഹു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞതായി എവിടെയും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാ, അതൊക്കെ തന്നെ അള്ളാഹു പ്രത്യേകമായി അള്ളാഹു അവന്റെ റസൂലിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് നിഷേധിക്കുവാനും നിരാകരിക്കുവാനും നാം മനക്കെടേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അമ്പിയാക്കന്മാർക്ക് പ്രവാചകന്മാർക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അമ്പിയാക്കന്മാർക്ക് നബിക്ക് പ്രവാചകന് സിഹർ ബാധിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ആർക്ക് നിഷേധിക്കാൻ കഴിയും? നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മുസനബി അലൈഹിസ്സലാം ഫിർഔനിന്റെ ജാലവിദ്യക്കാരുമായി ഏറ്റുമുട്ടുമ്പോൾ, മത്സരം നടക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന് അവരുടെ വടികളും കയറുകളും അവരിട്ടപ്പോൾ അതൊക്കെ ഇഴഞ്ഞു പോകുന്നതായി അവരുടെ മാരണം മൂലം മൂസ നബി അലൈഹിസ്സലാമിന് തോന്നി എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അവിടെ ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അല്ല പറയാണ്, ഖാല, അവര് പറഞ്ഞു, ഖാല ബൽ അൽഖു فَإِذَا حِبَالُهُمْ وَعِصِيُّهُمْ يُخَيَّلُ إِلَيْهِ مِنْ سِحْرِهِمْ أَنَّهَا تَسْعَى. നോക്കൂ നിങ്ങൾ, ജാലവിദ്യക്കാർ അവരുടെ വടികളും അതുപോലെ തന്നെ കയറുകളും ഇട്ടപ്പോൾ യുഹയ്യലു ഇലൈഹി, മൂസ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പോയി, എന്ത്, മിൻ സിഹ്രിഹിം, അവരുടെ മാരണം മൂലം, അന്നാ തസ്ആ, ഇതൊക്കെ ഇഴഞ്ഞു പോകുന്നുണ്ടോ, ഇഴയുന്നുണ്ട് എന്ന് മൂസ നബി അലൈഹിസ്സലാമിന് തോന്നിപ്പോവുകയാണ്. മാത്രമല്ല, മാനസികമായ വല്ലാത്തൊരു വിഷമവും പേടിയും മൂസ നബി അലൈഹിസ്സലാമിന് നേരിട്ടു. അപ്പോഴതാ അല്ലാഹു വഹ്യു മൂലം മൂസ നബി അലൈഹിസ്സലാമിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഫൗജസ ഫീ നഫ്സിഹി ഖീഫതം മൂസാ, മൂസ നബി അലൈഹിസ്സലാമിനതാ അവിടുത്തെ മനസ്സിന് വല്ലാത്തൊരു പേടിയുണ്ടായി, വല്ലാത്തൊരു ഭയമുണ്ടായി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ പ്രവാചകന്മാർക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, ബാധിച്ചു എന്ന്, മൂസ നബി അലൈഹിസ്സലാമിന് സിഹർ ബാധിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല. ഇനി നോക്കൂ നിങ്ങൾ, സിഹറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സിഹറിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. സിഹറിന് ധാരാളം കാലത്തെ പഴക്കമുണ്ട്. ലോകത്ത് സിഹിർ പ്രചരിപ്പിച്ചതും അത് പഠിച്ചതും അതിന്റെ ആളുകളായി മാറിയതുമൊക്കെ ഇസ്രായേലരായിരുന്നു, ജൂതന്മാരായിരുന്നു. ജൂതന്മാർ സിഹിറിന് മതത്തിന്റെ പരിവേഷം നൽകി, സിഹിർ പഠിപ്പിക്കാൻ, സിഹിറിന് വേണ്ടി സിഹിർ പ്രചരിപ്പിക്കാൻ അവർക്കിടയിൽ പ്രത്യേകമായ കൃതികൾ വരെ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവർ പല രൂപത്തിലുള്ള സിഹറും പഠിപ്പിച്ചിട്ടുണ്ട്, പല രൂപത്തിലുള്ള സിഹറും അവർ ചെയ്തിട്ടുണ്ട്. ഭാര്യഭർത്താക്കന്മാരെ പിണക്കുന്ന സിഹറുകൾ അവർ പഠിച്ചിരുന്നു, അവർ പ്രവർത്തിച്ചിരുന്നു. എന്നും സിഹറിന്റെ നായകന്മാർ ജൂതന്മാരാണ്. എന്നാൽ സഹോദരന്മാരെ, സങ്കടകരമെന്ന് പറയട്ടെ, ഈ സമുദായത്തിലെ, നമ്മുടെ സമുദായത്തിലും ആ ജൂത പാരമ്പര്യം പിൻപറ്റുന്ന ധാരാളം വെള്ളപ്പിശാചുക്കളെ നമുക്ക് കാണാം. സിഹർ ചെയ്യുന്ന
മാരണം ചെയ്യുന്ന മുസ്ലിം പേരുകളുള്ള മാരണക്കാരെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ, ജനങ്ങളെ കുഫിരിയത്തിലെത്തിക്കാൻ, ജനങ്ങളുടെ ഈമാനിനെ പോക്കറ്റടിക്കാൻ, ജനങ്ങളുടെ കീശയിലുള്ള സമ്പത്തിനെ പോക്കറ്റടിക്കാൻ മുസ്ലിം നാമധാരികളായ ധാരാളം ആളുകൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അവരതിനെ അറബി പേരുകളിലാണ് അവരാ പ്രവൃത്തി ചെയ്യുന്നത്. അറബി നാമങ്ങളിലാണ് അവർ അറിയപ്പെടുന്നത്. അവർക്കിത് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അറബി പേരുകളിലുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. തൊൽസമാത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സിഹിറിൽ പഠിപ്പിക്കുന്ന, സിഹിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ഇസ്മിന്റെ പണിക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണ് ഈ ദുഷ്ടന്മാർ ചെയ്യുന്നത്? സത്യത്തിൽ ഇവരൊക്കെ സിഹിർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിശാചുക്കളെ സേവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പൈശാചികമായ പ്രവർത്തനങ്ങളിലൂടെ ഇബിലീസിനോട് സഹായം തേടിക്കൊണ്ട്, പിശാചുക്കളുടെ ചങ്ങാതിമാരായിട്ട് അവർ സിഹിർ ചെയ്തുകൊണ്ട് സമൂഹത്തെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രവൃത്തിയോട് സമീപിക്കുക പോലും ചെയ്യാൻ അവന് കഴിയില്ല. മുസ്ലിം ഈ പ്രവൃത്തി ചെയ്യില്ല, ഈ പ്രവൃത്തി ചെയ്യുന്നവരെ സമീപിക്കുകയില്ല. വലിയ പാപമായിട്ടാണ് ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരം ആളുകൾ ചെയ്യുന്നത് എന്താ? അവര് അക്കങ്ങൾക്ക് മൂല്യം നിശ്ചയിച്ചുകൊണ്ട്, അക്ഷരങ്ങൾക്ക് മൂല്യം നിശ്ചയിച്ചുകൊണ്ട്, കള്ളികൾ ഉണ്ടാക്കിക്കൊണ്ട് സിഹിർ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് കരിക്കിലും കോഴിമുട്ടയിലും അതുപോലെ തന്നെ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ അവർ സിഹിർ ചെയ്യുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിഹിർ ചെയ്യുന്നു. സിഹിറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അതുകൊണ്ട് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. സഹോദരന്മാരെ, സിഹിറിന് തന്നെ ധാരാളം ഇനങ്ങളുണ്ട്, അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ സിഹിർ ചെയ്യുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, ഇത്തരം ആളുകളെ സമീപിച്ചാൽ, ഈ സിഹിർ ചെയ്യുന്ന ഈ പിശാചുക്കളെ സമീപിച്ചാൽ, എന്നിട്ട് സിഹിർ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവൻ കാഫിറായി തീർന്നു. മഹാപാതകമാണ്, ഒരിക്കലും ഒരു മുസ്ലിം അത് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കർക്കശമായി, വളരെ കണിശമായി പറയുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. എന്നാൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ പല ആളുകളും ചോദിക്കാറുള്ളത്, സിഹിർ സംഭവിച്ചു കഴിഞ്ഞാൽ, സിഹിർ കൊണ്ട് ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അതിനുള്ള പ്രതിവിധി? അതിനുള്ള പ്രതിവിധി എന്താണ്? പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. ഇസ്ലാം അതിനും കൃത്യമായ പ്രതിവിധി നൽകുന്നുണ്ട്. നമുക്ക് സിഹിർ ചെയ്തു എന്ന്, സിഹിർ സംഭവിച്ചിട്ടുണ്ട്, സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയമുണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തിരിച്ച് സിഹിർ ചെയ്യാൻ വേണ്ടി ആരെയെങ്കിലും സമീപിക്കാൻ പാടുണ്ടോ? അത്തരം ആളുകളുടെ സമീപത്ത് പോകാൻ പാടുണ്ടോ? ഇസ്ലാം പറയുന്നു, ഒരിക്കലും നീ അത് ചെയ്തു പോകരുത്. ഇസ്ലാം പറയുകയാണ്, അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന മുഴുവൻ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? അല്ലാഹുവാണ് അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും മരുന്നിറക്കിയിട്ടുണ്ട്. അല്ലാഹുവാണ് രോഗങ്ങളെ ഇറക്കിയത്. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു മരുന്നിനെയും ഇറക്കിയിട്ടുണ്ട്. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഇസ്ലാം പറയുന്നതെന്നാണ് എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയും ചില രോഗങ്ങൾക്ക് മരുന്നില്ലെന്ന്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് കേവലം ഒരു പ്രയോഗം മാത്രമാണ്. സത്യത്തിൽ സകല രോഗങ്ങൾക്കും അല്ലാഹു മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ ചികിത്സിക്കുക, ഹറാമ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ചികിത്സിച്ചു പോകരുത്. ഹറാമ് കൊണ്ട് ഒരു മുസ്ലിമെ ചികിത്സിക്കാൻ പാടില്ല. ആ ഹറാമായ ചികിത്സയിൽ പെട്ടതാണ് സിഹിർ തിരിച്ചു ചെയ്തുകൊണ്ട്, സിഹിർ ചെയ്ത ആൾക്ക് മറിച്ച് സിഹിർ ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. എന്ത് തന്നെ ഉപദ്രവമുണ്ടായാലും ആ പണി ചെയ്യാൻ പാടില്ല. ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകുന്ന വിഷയമാണ്. അത് ഹറാമായ ചികിത്സയാണ്. എന്നാൽ ഇസ്ലാം അനുവദിച്ച ചികിത്സ എന്താണ് സിഹിറിന്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സഹോദരന്മാരെ, സിഹിർ ബാധിച്ചിട്ട് ആ സിഹിറിന്റെ മോചനത്തിന് വേണ്ടി, ആ സിഹിറിന്റെ പ്രയാസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി രണ്ട് അധ്യായങ്ങൾ തന്നെ